ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നിർബന്ധിതനാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ ഒരു അനാലിസിസ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും കമൻറ്റ് ചെയ്തു. ആ കമൻറ്റുകൾക്ക് വളരെയധികം നന്ദി. പ്രധാനപ്പെട്ട ഒരു കാര്യം കമൻറ്റുകളിൽ പലരും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു വാചകം പറഞ്ഞിരുന്നു. ഇസ്രായേലിലെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഈ സമാധാനത്തിനായിട്ട് നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. പലരും ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് ഈ ഇസ്രായേലിനെ ജനാധിപത്യം എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുക, അത് ഫാഷിസ്റ്റ് സർക്കാരല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ വളരെയധികം സത്യമുണ്ട്. പക്ഷേ അതേസമയം ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കാണാതെയും പോകുന്നുണ്ട് സത്യത്തിന്റെ. ഇസ്രായേൽ ജനാധിപത്യം ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇസ്രായേലിലുള്ളത്. പക്ഷേ ഭരണകൂടം ഫാഷിസ്റ്റ് ആണ് എന്നുള്ള അഭിപ്രായം എനിക്കുമുണ്ട്. ഞാനത് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ വീഡിയോ മുൻപ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇസ്രായേലിലെ നെതന്യാഹുവിൻ്റെ ഭരണകൂടം ഫാഷിസ്റ്റ് ആണ്, സ്വേച്ഛാധിപത്യമാണ്, സ്വേച്ഛാധിപത്യം പൂർണ്ണമായിട്ടും എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമമാണ് നെതന്യാഹു എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സർക്കാർ, അത് ജനാധിപത്യ സർക്കാരാണ്, ജനാധിപത്യ സർക്കാരെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സർക്കാർ ഫാഷിസ്റ്റ് സ്വഭാവം കാണിക്കുമ്പോൾ സർക്കാരല്ല ഭരണകൂടമാണ് ഫാഷിസ്റ്റായി മാറുന്നത്. ഇന്ത്യയിലും ഒട്ടും വ്യത്യസ്തമല്ല, ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ല എന്ന് നമുക്ക് തർക്കിക്കാൻ പറ്റുമോ? ഇപ്പം സാധിക്കില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, അവിടുത്തെ സർക്കാരും ജനാധിപത്യ സർക്കാരാണ്, കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ സർക്കാരാണ്. പക്ഷേ ആ ഭരണകൂടം, നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ഭരണകൂടം, ഹിന്ദുത്വവും ജനാധിപത്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഘടകവിരുദ്ധമാണ് തന്നെ. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ഭരണകൂടം, RSS നയിക്കുന്ന ഭരണകൂടം ഫാഷിസ്റ്റ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഫാഷിസ്റ്റ് ആണ് അല്ലെങ്കിൽ ജനാധിപത്യമല്ല എന്ന് പറയുന്ന ഒരു അപാകതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം സർക്കാർ ജനാധിപത്യമാണെന്നോ ഭരണകൂടമോ അതൊന്നുമല്ല. സാക്ഷാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി ഇരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യത്തിൻ്റെ ശക്തി മുഴുവൻ, പവർ മുഴുവൻ ഇരിക്കുന്നത് ഈ ഭരണാധികാരികളുടെ കയ്യിലാണെന്ന്. ഒന്നുമല്ല. ജനാധിപത്യത്തിൽ ഭരണകർത്താക്കൾ ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ട വെറും പാവകൾ മാത്രമാണ്. യഥാർത്ഥ ഭരണവും അധികാരവും എല്ലാം കയ്യിലിരിക്കേണ്ടത് ജനങ്ങളുടെയാണ്, ഒരു യഥാർത്ഥ ജനാധിപത്യത്തിൽ കേട്ടോ. ഇസ്രായേലിലും ഇന്ത്യയിലും എല്ലാം നമ്മൾ അതിന് വിപരീതമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ജനാധിപത്യത്തിൽ അധികാരികൾ ജനങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ജനങ്ങളാണ് അധികാരികൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിജയം എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ ജനാധിപത്യം പരാജയപ്പെടുന്നു, ജനാധിപത്യം ഇതാണ് ജനാധിപത്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സർക്കാരുകളുടെ കുഴപ്പമല്ല, ഭരണാധികാരികളുടെയും കുഴപ്പമല്ല, അവർ ജനങ്ങളുടെ കഴിവുകേടിനെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഉദാസീനതയെ അബ്യൂസ് ചെയ്യുന്നു, അവർ മുതലെടുക്കുന്നു എന്ന് അർത്ഥമുള്ളൂ. പരാജയം വിജയം ജനങ്ങളുടേതാവുന്നത് പോലെ പരാജയവും ജനങ്ങളുടെ തന്നെയാണ് ജനാധിപത്യം പരാജയപ്പെട്ടാൽ. അപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ചത് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതകളെ മുട്ടുകുത്തിച്ച് ഹമാസുമായിട്ടൊരു വെടിനിർത്തലിന് നിർബന്ധിതനാക്കിയത് ഇസ്രായേലിലെ ജനങ്ങളുടെ ശക്തിയാണ്, ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ ശക്തിയാണ് എന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ഈ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നാണ്. ഏറ്റവും മുന്തിയ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും മിലിറ്ററി ഇൻ്റലിജൻസും അതുപോലെ ലോകോത്തരമായ സർവൈലൻസ് ടെക്നിക്സ് എല്ലാം സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലിന് എന്തിനാണ് തയ്യാറായത്? ന്യായമായൊരു ചോദ്യമല്ലേ? ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇസ്രായേൽ പറഞ്ഞ എന്താണ്? ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ പകുതി വഴിയായപ്പോൾ ഇങ്ങനെ ഒരു മനമാറ്റം ഇസ്രായേലിന് എന്തുകൊണ്ടുണ്ടായി? അതും 2 മാസമായി ഹമാസുമായി നടത്തി വന്ന ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ഏറ്റവും നികൃഷ്ടമായ യുദ്ധമുറകൾക്കൊടുവിൽ എടുത്തു കാണിക്കാനായി ഒരു വിജയം എന്ന് പറയാനായിട്ട് ഒന്നുമില്ലാതെ ഇസ്രായേൽ എന്തിന് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും ഇസ്രായേൽ എന്തിന് മുട്ടുമടക്കി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇസ്രായേൽ എന്തിന് ഇങ്ങനെ വെടിനിർത്തലിന് സമ്മതിച്ചു? മുസ്ലിം വിരോധം ഒന്നുകൊണ്ട് മാത്രം കണ്ണുകാണാതായി യഹൂദരുടെ കൂട്ടുകാരായിട്ട് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പുതിയ കൂട്ടുകാരായിട്ട് മാറിയിട്ടുള്ള സംഘപരിവാറിനെ പോലെയുള്ളവരെല്ലാം ഇത് ഇസ്രായേലിൻ്റെ വലിയ മഹാമനസ്കതയാണെന്നൊക്കെ പറയും.
അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന നീക്കങ്ങൾ എന്താണ് ഇസ്രായേലിന് ഇങ്ങനെ ഒരു വെടിനിർത്തലിന് തയ്യാറാകാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ മീഡിയ നിങ്ങളോട് പറയില്ല. ആ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് അന്വേഷിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ മനമാറ്റത്തിന് പിന്നിൽ എന്ന് പറയേണ്ടി വരുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടത്തി ഈ ഇസ്രായേലികളായിട്ടുള്ള പൗരന്മാരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ഈ ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും അതുപോലെ സാധാരണ ഇസ്രായേലി പൗരന്മാരിൽ നിന്നും ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നുമെല്ലാം നെതന്യാഹു വലിയ സമ്മർദ്ദത്തിലായിരുന്നു. നിരന്തരം ഈ സംഘടനകളും ഈ കുടുംബാംഗങ്ങളുമെല്ലാം നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഇസ്രായേലിലെ പാർലമെൻറ്റിനും മുകളിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ തന്നെ നടത്തിയ ചില പോരാട്ടങ്ങളാണ്. അവരെ തെല്ലവീവിൽ നിന്ന് 5 മാർച്ച് ജെറൂസലേമിലേക്ക് നടത്തി നിരപരാധികളായിട്ടുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളെ, തങ്ങളുടെ കുട്ടികളെ, സഹോദരങ്ങളെ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ അവരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ശക്തമായ ക്യാമ്പയിൻ അവർ നടത്തി. ബസ് സ്റ്റോപ്പുകളും വഴിയേരുകളിലും ബിൽഡിങ്ങുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം നിരപരാധികളായ ഈ ബന്ദികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച് അവർ നിരന്തരം ഇങ്ങനെ സർക്കാരിന് മേൽ ലോബിയിങ് നടത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ വിദേശ രാജ്യങ്ങളിലുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ ബന്ധുക്കൾ അവിടുത്തെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചു. അതുപോലെ ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് നിരന്തരം അവർക്ക് ബൈറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ പല പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു. അവർ പറഞ്ഞ ഒരു കാര്യം, ഈ ഗാസയിൽ ഇസ്രായേൽ നിരന്തരം നടത്തി വന്ന, ഇടതടവില്ലാതെ നടത്തി വന്ന മനുഷ്യത്വ വിരുദ്ധമായ ഹൃദയശൂന്യമായിട്ടുള്ള എയർ സ്ട്രൈക്സ്, കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും വരെ കൊന്നൊടുക്കുന്ന, ഹോസ്പിറ്റലുകൾ വരെ അറ്റാക്ക് ചെയ്ത യുദ്ധ മുറകൾ എല്ലാം, എല്ലാ നീതിയും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണ രീതി തങ്ങളുടെ ബന്ധുക്കളുടെ മരണമണിയാണ് എന്നവർ നിരന്തരം മീഡിയകളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളെ തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നേക്കുമായിട്ട് എന്നുള്ള ഭീകരമായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവർ നിരന്തരം മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെലവീവിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള 5 മാർച്ച് ഇവർ അവസാനിപ്പിച്ചത്. അതിന്റെ അവസാനവും അവര് തങ്ങളുടെ ബന്ധുക്കളെ വിട്ടുകൊടുക്കാനായിട്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും വിട്ടുകിട്ടാനായിട്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും സർക്കാർ മടിക്കരുതെന്നും അല്ലെങ്കിൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ അവർ സർക്കാരിനോട് അന്ത്യശാസനം കൊടുത്തിരുന്നു. ഇതിനൊപ്പം ജോ ബൈഡന്റെ അമേരിക്കൻ സർക്കാരിൽ നിന്നും വലിയ കാര്യമായ സമ്മർദ്ദം ഇസ്രായേലിനുണ്ടായിരുന്നു. കാരണം 9 അമേരിക്കക്കാരാണ്, അതിൽ 9 അമേരിക്കൻ പൗരന്മാരും ഒരാള് അമേരിക്കയിൽ ഗ്രീൻ കാർഡുള്ള പെർമനന്റ് റെസിഡന്റ് വരെ, അങ്ങനെ 10 അമേരിക്കക്കാരാണ് ഈ ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്നത്. അവരുടെ ജീവൻ അമേരിക്കയ്ക്കും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്നും വലിയ സമ്മർദ്ദങ്ങൾ, അമേരിക്കയുടെ സ്വാധീനത്തിൽ UK നിന്നും ഫ്രാൻസിൽ നിന്നുമെല്ലാം ഇസ്രായേലിലെ ബെഞ്ചൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടന്ന ഉടൻ തന്നെ ഇസ്രായേലിലെ പൊതുജന വികാരം ഏത് രീതിയിലും യുദ്ധം ചെയ്ത് ഹമാസിനെ തകർക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ഇസ്രായേലിന് പ്രത്യേകിച്ച് ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഹമാസിൻ പിടിച്ചുകൊണ്ടുപോയ ഒരു ബന്ദിയെപ്പോലും കണ്ടെത്താൻ പോലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇസ്രായേലിന് സാധിക്കുന്നില്ല. നഷ്ടം മാത്രമേ ഇസ്രായേലിന് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. തങ്ങളുടെ ബന്ധുക്കളെ തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയം ഇസ്രായേലിലെ ജനങ്ങളിലേക്ക് കടന്നു വന്നതോടെ അവർ സ്വരം മാറ്റി, എങ്ങനെയും വിട്ടുവീഴ്ച ചെയ്ത് ഈ പ്രശ്നമൊന്ന് അവസാനിപ്പിച്ച്, ഗാസയിലെ ആക്രമണമൊന്ന് അവസാനിപ്പിച്ച് തങ്ങളുടെ ബന്ധുക്കളെ രക്ഷിക്കണം എന്നുള്ള രീതിയിലായി ഇസ്രായേലിലെ ജനങ്ങളുടെ ഒരു ഒരു പബ്ലിക് സെന്റിമെന്റ്. ഇത് ബന്ധുക്കളുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല കേട്ടോ, ഹമാസിനെ ഇനിയും പ്രകോപിപ്പിച്ചാൽ നാളെ തങ്ങളായിരിക്കുമെന്നുള്ള ഭയം സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലി പൗരന്മാർക്കും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. എങ്ങനെയാണ് ഇസ്രായേൽ ഹമാസുമായി വിട്ടുവീഴ്ച ചെയ്യണോ അതോ യുദ്ധം തുടരണോ എന്ന് ചോദിച്ചതിന് സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാർ കൊടുത്ത മറുപടിയിൽ നിന്ന് തന്നെ ഈ ഒരു 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 വ്യതിയാനം, ആളുകളുടെ ചിന്തയിലുള്ള ഈ ഒരു വ്യതിയാനവും അവരുടെ മനസ്സിൽ കടന്നു കയറിയ ഭയവും എല്ലാം വ്യക്തമാണ്. ഹമാസിന്റെ ആക്രമണം നടന്ന് 2 കഴിഞ്ഞപ്പോൾ നടത്തിയ സർവേയിൽ 35% ആളുകളാണ് പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്യണമെന്ന്. ബാക്കി 65% പറഞ്ഞ് വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല, ഹമാസിനെ നിലംപരിശാക്കണം എന്നായിരുന്നു.
പക്ഷേ ഇതേ ആളുകളോട് വീണ്ടും നവംബറിൽ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഏതാണ്ട് 70% ആളുകൾ പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ വിട്ടുവീഴ്ചയുടെ പാതയിലേക്ക് വരണം എന്ന് അവരെ ചിന്തിപ്പിക്കാനുള്ള കാരണം ഈ 8 ആഴ്ച നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളിൽ ഒരാളെ പോലും കണ്ടെത്താനോ ഹമാസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാനോ വധിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലുകളുടെ മനംമാറ്റത്തിന് പിന്നിലുള്ള രഹസ്യം. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ 56-ഇഞ്ച് നെഞ്ചളവൊക്കെ കാണിച്ച് വിരുമാറി വിരിച്ചു നിന്ന് ഒരു കാരണവശാലും ഹമാസുമായി വിട്ടുവീഴ്ചയില്ല, ഹമാസിന്റെ അറ്റം കണ്ടിട്ട് ഞങ്ങൾ പിന്മാറൂ എന്നൊക്കെ നെറ്റന്യാഹു ഭീഷണി മുടക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലും നല്ല ഭയമുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെയുള്ള ഒരു ഹോസ്റ്റേജ് ക്രൈസിസിലാണ് നെറ്റന്യാഹുവിന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. 1976 ഫ്രാൻസിലേക്കുള്ള ഒരു വിമാനത്തിന്റെ ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് നെറ്റന്യാഹുവിന് അദ്ദേഹത്തിന്റെ സഹോദരനെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നെറ്റന്യാഹുവിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സർവോപരി തന്റെ രാഷ്ട്രീയമായ നിലനിൽപ്പായിരുന്നു നെറ്റന്യാഹുവിന് ഏറ്റവും പ്രധാനം. ഇങ്ങനെയുള്ള ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ഹമാസിനെതിരെ ഒരു വിജയവും നേടാൻ സാധിക്കാതെ വരികയും അതോടൊപ്പം ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കൊടുവിൽ ഹമാസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയും കുറഞ്ഞ പക്ഷം ഈ ബന്ദികളെയെങ്കിലും കൊന്നൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നീട് നെറ്റന്യാഹുവിന് മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. എവിടേക്ക് തിരിഞ്ഞാലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെയും ജീവൻ തിരിച്ചു കൊണ്ടുവന്ന് ബ്രിങ് ദം ബാക്ക് ഹോം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ മാത്രമാണ് ഇസ്രായേലിൽ എവിടെയും കാണാനുണ്ടായിരുന്നത്. അതിനിടയിലാണ് IDF അവരുടെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്കുമെതിരെ ഈ നിഷ്കരണമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ അല്ല ഹമാസ് തന്നെയാണ്, അവരുടെ തന്നെ റോക്കറ്റുകളാണ് ഹോസ്പിറ്റലിന് മുകളിൽ പതിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പച്ചക്കള്ളങ്ങൾ, ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവരാരംഭിച്ചു. അവരുടെ ഉദ്ദേശം ഈ ഫലസ്തീനിലെ പ്രത്യേകിച്ച് ഈ ഗാസയിലെ ജനങ്ങളെ ഹമാസിനെതിരായി തിരിക്കുക എന്നുള്ള കാര്യമായിരുന്നു. അങ്ങനെ സാധാരണക്കാരായ ഗസയിലെ ജനങ്ങളെ ഹമാസിനെതിരെ തിരിച്ച് അവരുടെ ഹമാസിന്റെ ഒളിത്താവളങ്ങളും മറ്റ് യുദ്ധമുറകളും ടണലുകളും അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഈ ഗസയിലെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഈ ഗസയിൽ നിന്ന് തന്നെ ഹമാസിനെതിരെ ഒറ്റുകാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇസ്രായേലിന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഗസയിലെ ജനങ്ങൾക്ക് ഹമാസ് ആരാണെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് അവർ ഹമാസിനെതിരെ തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല ഹമാസിനോടുള്ള അവരുടെ അനുഭാവവും കൂറും വർദ്ധിക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങൾക്കിടയിൽ എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ സംഘപരിവാറിലെ ഈ TG മോഹൻദാസിനെ പോലെയുള്ള ഈ കോളാമ്പുകൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുന്നിൽ നിന്ന് തള്ളാറുണ്ടല്ലോ. രാജ്യസ്നേഹം ഇസ്രായേലുകളിൽ നിന്ന് പഠിക്കണം, ഇസ്രായേലിലെ പൗരന്മാർ 1.5 ലക്ഷം പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എല്ലാം മതിയാക്കി തിരിച്ച് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്രായേലിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഹമാസിന്റെ പൊടി പോലും കിട്ടില്ല എന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഈ TG മോഹൻദാസ് ഒരിക്കൽ പറഞ്ഞ കാര്യമാണ് ഇസ്രായേലുകളുടെ രാജ്യസ്നേഹം, അവർ രാജ്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനോഭാവം, തങ്ങളുടെ ബന്ധുക്കളെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയാൽ പോകട്ടെ പക്ഷെ രാജ്യമാണ് വലുത് എന്നുള്ള ചിന്തയാണ് ഇസ്രായേലുകൾക്കുള്ളതെന്നൊക്കെ. ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത TG മോഹൻദാസിനെ പോലെയുള്ള വായാടികളുടെ വായാടിത്തരങ്ങൾക്കും അതുപോലെ അശുദ്ധ അസംബന്ധങ്ങൾക്കും മുന്നിൽ കേരളത്തിലെ സംഘപരിവാറും ക്രിസംഖികളും എല്ലാം വീണുപോയിട്ടുണ്ടാവാം. പക്ഷേ സത്യം അതിൽ നിന്നെല്ലാം എത്രയോ വ്യത്യസ്തമാണ്. ഈ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ നെറ്റന്യാഹുവിന്റെ പണി തീർക്കും എന്നുള്ള നിലയിലാണ് നെറ്റന്യാഹുവിന് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത്തരം ജനാധിപത്യത്തിന്റെ വിജയങ്ങൾ പലപ്പോഴും ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അധികമൊന്നുമില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു മിന്നലാട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് CAA വിരുദ്ധ സമരം. CAA നടപ്പിലാക്കിയതിന് ശേഷമേ ഇനി തൻ്റെ സർക്കാർ ശ്വാസം വിടൂ എന്ന് അമിത് ഷാ ഈ പാർലമെന്റിനുള്ളിൽ അമിട്ട് പൊട്ടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടെന്തായി? മറ്റൊന്നായിരുന്നു കാർഷിക ബിൽ വിരുദ്ധ സമരം. അവിടെ നിരപരാധികളായിട്ടുള്ള എത്രയോ മനുഷ്യർ, പ്രായമായ മനുഷ്യർ 10-800 പേർ തങ്ങളുടെ ജീവൻ തന്നെ ഹോമിച്ച് കുരുതി കൊടുത്തിട്ടാണ് ജനാധിപത്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വന്ന സംഘപരിവാർ സർക്കാരിന്റെ ഫാഷിസ്റ്റ് നയങ്ങളെ മുട്ടുകുത്തിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ രണ്ടിനോടും നരേന്ദ്രമോദി സ്വീകരിച്ച നയം എത്ര ജനാധിപത്യ വിരുദ്ധവും നിഷേധാത്മകവുമായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒടുവിൽ നരേന്ദ്രമോദിക്കും മുട്ടുമടക്കേണ്ടി വന്നു. മണിപ്പൂരിൽ കലാപം തുടങ്ങി 79 ദിവസങ്ങൾക്ക് ശേഷം വായ തുറന്ന മോദിയുടെ സമീപനത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല നെറ്റന്യാഹുവിന് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരുടെ കുടുംബങ്ങളോടുള്ള സമീപനവും എന്നതും നിങ്ങൾ തിരിച്ചറിയണം.
ഒക്ടോബർ 7 നടന്ന ഈ ആക്രമണത്തിന് ശേഷം ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ നിരന്തരം നെതന്യാഹുവിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കാനും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ച വരെ നെതന്യാഹു അവരെ നേരിട്ട് കാണാൻ വിസമ്മതിച്ചു, കൂട്ടാക്കിയില്ല. കാരണം തന്റെ സർക്കാരിന്റെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് ഇങ്ങനെയുള്ള ഹമാസിന്റെ ആക്രമണത്തിന് വഴിവെച്ചത് എന്നുള്ള യാഥാർത്ഥ്യം ഈ ആളുകളിൽ നിന്ന് കേൾക്കുന്നത് തന്നെ നെതന്യാഹുവിനെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. നമ്മുടെ മോദിജി പത്രക്കാരെ കാണാത്തതുപോലെ നെതന്യാഹു ഈ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു. ഒടുവിൽ അവിടെയും ജനാധിപത്യം തന്നെ വിജയിച്ചു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക, കുറഞ്ഞപക്ഷം ഒരു വെടിനിർത്തലിനെങ്കിലും തയ്യാറായി തങ്ങളുടെ ബന്ധുക്കളുടെ ജീവൻ രക്ഷിച്ചില്ലെങ്കിൽ നെതന്യാഹുവിന് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നുള്ള ഭീഷണി തന്നെ അവർ നെതന്യാഹുവിന് മുന്നിൽ മുഴക്കുകയും ചെയ്തത്. മുസ്ലിം വിരോധം ഒന്നുകൊണ്ട് മാത്രം ഇസ്രയേലിന് വേണ്ടി പടക്കം പൊട്ടിക്കുന്ന ഇന്ത്യയിലെ സംഘി ക്രിസംഘി കോളാമ്പികൾ ഈ വെടിനിർത്തലിന് തയ്യാറായതിനെ ഇസ്രയേലിന്റെ വിട്ടുവീഴ്ചയും മഹാമനസ്കതയും ഔദാര്യവും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കും. ഇപ്പൊ തന്നെ ടി ജി മോഹൻദാസ് ഇതിനെ ഇസ്രയേലിന്റെ ഒരു വലിയൊരു സൗജന്യമായിട്ട് വക്രീകരിച്ച് ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാർഷിക ബില്ലിന്റെ കാര്യത്തിൽ ഗതികെട്ട് ഒടുവിൽ പുല്ല് തിന്നേണ്ടി വന്ന മോദിജിയുടെ അതേ അവസ്ഥയിലാണ് നെതന്യാഹുവിന് ഒട്ടുമടക്കേണ്ടി വന്നത് എന്ന് ഇന്ത്യയിലെ ജനങ്ങളിൽ കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രാജഭക്തിയിൽ മുങ്ങി പൗരബോധവും ജനാധിപത്യ അവകാശങ്ങളുമെല്ലാം മറന്ന് രാജാവിന് സദാ മംഗളഗാനം പാടി ഇനിയും പ്രജകളിൽ നിന്ന് പൗരന്മാരാവാൻ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ സാധിക്കാതെ പോകുന്ന അടിമകളെ പോലെ ജീവിക്കുന്ന ഹിന്ദുത്വ ഇന്ത്യയിലെ പ്രജകൾക്ക് ഇസ്രയേലിലെ ജനങ്ങളുടെ ഈ വിജയം ഒരു പാഠമാകട്ടെ.